നമസ്കാരം, എല്ലാവർക്കും സന്തുഷ്ട കുടുംബത്തിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവയുണ്ടയാണ്. അതിന് എന്തെല്ലാം വേണമെന്ന് മച്ചിമ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയണം, എൻ്റെ കർക്കിടകക്കഞ്ഞിയും പത്തില തോരനും എല്ലാം നല്ല കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ശരി, ഉലുവയുണ്ടക്ക് വേണ്ടുന്നത് ചേരുവകൾ. ആദ്യം മട്ട അരി, കുത്തിരിയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി കറുത്ത എള്ള്, മുതിര, ഉലുവ, ചെറുജീരകം, ആശാളി, അയമോദകം, 15 ഏലക്ക, 1 സ്പൂൺ ചുക്കുപൊടി. ചുക്ക് ഞാൻ പൊടിയാണ് എടുക്കുന്നത്, ചുക്കായിട്ടിടുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ശർക്കര, 1/2 കിലോ ശർക്കര ഒരുക്കിയത്. അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി അരിയിട്ട് കൊടുക്കാം. എത്ര എടുത്താണ് ഇത്? 1/2 കപ്പ് വീതമാണ് ഞാൻ എടുത്തേക്കണെല്ലാം. സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. സാവധാനം ഇതിങ്ങനെ പുറത്തെടുക്കണം, അധികം കരിഞ്ഞു പോകരുതൊന്നും. കണ്ടാ, ഇങ്ങനെ ചിക്കി ചിക്കി അരി പൊട്ടിത്തുടങ്ങി. വേ കണ്ട, നിറവ്യത്യാസവും വന്നു തുടങ്ങി. അരി പൊട്ടിയല്ലേ, ഇപ്പൊ ഞങ്ങൾക്ക് എടുക്കാലിനി. അടുത്തത് എള്ള്. എല്ലാം ഞാൻ രാവിലെ കഴുകി ഉണക്കി എടുത്തതാണ് കേട്ടോ. 1/2 കപ്പുണ്ട്. നമുക്ക് സിമ്മിലിട്ടിട്ട് ഇങ്ങനെ ഉറത്തെടുക്കണം. ഇതും പൊട്ടി തുടങ്ങും, അരി പൊട്ടിയ പോലെ തന്നെ. അപ്പൊ നമുക്ക് കരിയാതെ എടുക്കണം. എള്ള് പൊട്ടിത്തുടങ്ങി. കണ്ട, നമുക്ക് മാറ്റാല്ലേ. പൊടിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ തന്നെ വറുത്ത് കോരുന്നത്. ഇനി നമുക്ക് പകർത്താം. അടുത്തത് മുതിരയിട്ട് കൊടുക്കാം. മുതിര നമുക്ക് സാധാരണ ചെറുതേങ്കിൽ ഇങ്ങനെ വറുത്ത് കൊടുത്തുകൊണ്ടിരിക്കാം. എങ്ങനെയുണ്ട്? അരി വറുത്ത് മാറി, എള്ള് വറുത്ത് മാറി. ഇനി മുതിരമ്മയെ പിടിക്കാം നമുക്ക്. ഇതും പൊട്ടുമല്ലോ. ആ, അത് പൊട്ടുന്ന ശബ്ദം കേൾക്കണ്ടല്ലോ നമുക്ക്. പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും കോരി മാറ്റണം. അതിനുശേഷം പിന്നെയും നമ്മൾ ചിക്കിക്കൊണ്ടിരുന്ന കരിയാൻ സാധ്യതയുണ്ട്. അപ്പം ആ പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇത് കോരി മാറ്റിയിട്ട് അടുത്തതിട്ട് വറുത്തെടുക്കാം. മുതിര ഇത്തിരി തൊടി കെട്ടിയുള്ളതാണല്ലോ, അപ്പൊ മറ്റേതിനൊക്കെ കുറച്ച് താമസം പിടിക്കും. എന്നാലും മൂത്ത് തുടങ്ങി. അധികം മൂത്ത് പോയാൽ കരിഞ്ഞ നിറം വരും, കരിഞ്ഞ രൂപയും ഉണ്ടാവും. അതുകൊണ്ട് ഇതിപ്പോ പാകമായിട്ടുണ്ട് നമുക്ക്. നമുക്കിതെടുക്കാം. ഇനി അടുത്തത് ഉലുവ ഇട്ട് കൊടുക്കാം. കണ്ടാ, കൂടുതൽ വേണ്ടവർക്ക് അളവ് കൂട്ടിയിട്ട് 1/2 കപ്പ് വീതം എടുക്കാം. ഞങ്ങളിപ്പോൾ എല്ലാം 1/2 കപ്പ് വീതം എടുത്തിരിക്കുന്നത്. കൂടുതൽ അംഗങ്ങളുള്ളവർക്ക് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വീതം എടുക്കാം. ഇത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇത് നോക്കണോ അല്ലേ? കരിഞ്ഞു പോകാതെ നോക്കണം. കരിഞ്ഞു പോയാൽ അതിൻ്റെ ചുവ പിടിക്കില്ല. ഉലുവ ഇത് ഏറ്റവും പ്രയോജനപ്രദമായൊരു മരുന്നാണ്. എന്നുവെച്ചാൽ മരുന്ന് കഞ്ഞിക്കും ലേഹ്യത്തിനും എല്ലാത്തിനും നല്ലതാണ്. പ്രത്യേകിച്ച് ഇത് 1 സ്പൂൺ ഉലുവ വെള്ളത്തിൽ രാത്രി ഇട്ടിട്ട് കാലത്ത് ആ വെള്ളവും ഉലുവയും കൂടി കഴിച്ചാൽ പ്രമേഹ രോഗികൾക്ക് വളരെ ഉത്തമമാണ്. അതുകൊണ്ട് ഉലുവ ഇല്ലാത്ത കഷായം ഇല്ലെന്ന് പറഞ്ഞ പോലെയാണ് ഉലുവയുടെ കാര്യം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് ഉലുവന എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കരുത്. ഉലുവ മൂത്ത് കഴിഞ്ഞ് ഇത് പൊട്ടിത്തുടങ്ങി. സ്വരം കേട്ടാ. ഉലുവ പൊട്ടി തുടങ്ങി. നമുക്ക് ഉലുവയെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ സാധനമാണത്. ഇത് നമുക്ക് മരുന്ന് കഞ്ഞിക്കും ജീരകം ഇട്ട് വെള്ളം തിളപ്പിച്ച് ഗ്യാസിന് വേണ്ടി തിളരി തിളപ്പിച്ച് കുടിക്കും.
വറുത്ത് ജീരക വെള്ളം കുടിക്കും. എല്ലാത്തിനും ഉപകാരപ്രദമായൊരു സംഭവമാണ് ജീരകം. ദഹനത്തിനൊക്കെ നല്ലതാണ്. ദഹനത്തിന് നല്ലതാണ്. ജീരകം മൂത്തും പൊട്ടിയും തുടങ്ങിയിട്ടുണ്ട്. ഇനി ചെറുതീയിൽ മാത്രം ഇട്ടേ ധൃതി പിടിക്കാതെ ഇതൊക്കെ ചെയ്തെടുക്കണം. ജീരകം ഏറ്റവും നേർമയായ സാധനമാണ്. അതിനെ വളരെ കെയറായിട്ട് വേണം ഇരിക്കും. മണം തന്നെ വരവ് കണ്ട ജീരകത്തിൻ്റെ അമ്മോ മൂക്കിനായിട്ട് ഓടിക്കയറണം. അടുത്തത് ആശാളി ഉണ്ടാവും. ഇത് ഞാൻ കഴുകിയിട്ടില്ല. എന്ന് വെച്ചാൽ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഇത് കുതിർന്ന് ഇങ്ങനെ ചിളചിളാന്നിരിക്കും. അതുകൊണ്ട് വെള്ളം നനച്ച തുണി കൊണ്ട് തുവർത്തിയെടുത്തേക്കണം ഞാൻ ഈ ആശാളി. അതിൻ്റെ പൊടികളെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി നനഞ്ഞ തുണി കൊണ്ട് നല്ലവണ്ണം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആശാളി പൊട്ടി തുടങ്ങിയല്ലേ. രോഗപ്രതിരോധ ശക്തിക്കൊക്കെ ഇത് വളരെ ഉത്തമമാണ് കേട്ടോ. ആശാളി അയമോദകം പുളിച്ച് തികട്ടലിനും ഗ്യാസിനും ഒക്കെ വളരെ നല്ലൊരു മരുന്നാണ്. അയമോദകം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കോരിയെടുക്കാം. ഇനി ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് അരമുറി തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചിക്കി ഇതിൻ്റെ വെള്ളം തീരെ ഇല്ലാതെ ഇതാക്കി ചൂടാക്കി എടുക്കണം. പൊടിക്കാനുള്ളതല്ലേ നമുക്ക്. അപ്പോൾ ഇത് കൂടി നമുക്ക് ചെയ്യാം. തേങ്ങ ചിക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ എല്ലായിടത്തും വരത്തക്കുന്നത് ചിക്കി ഒരേ ഇതിലെ ഒരേ ചിക്കി എടുക്കണം. ഇത് വറുത്തെടുക്കാനല്ല, തേങ്ങ വറുത്തെടുക്കും നമുക്ക് ഇറക്കിയൊക്കെ. അതല്ല, ഇതിൻ്റെ വെള്ള സാധ്യത തീരെ ഇല്ലാതെയാകുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് കോരിയെടുക്കാം. ഇതിൻ്റെ ഒപ്പം ഒരു 15 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ട. ഇനി നമുക്ക് ഇടാനുള്ളത് ചുക്കുപൊടി മാത്രമാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇത് കോരിയെടുക്കാം. അധികം മൂത്തു പോകരുത്, വെള്ളം വലിഞ്ഞിട്ടുണ്ട് കണ്ടാ. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്നത് എല്ലാം കൂടി മിക്സിയിലേക്ക് ഇടാം. എല്ലാം നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. നമുക്ക് പൊടിച്ചെടുക്കാം. വറുത്തെടുത്ത സാധനം എല്ലാം പൊടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. നന്നാ പൊടിയാകണ്ട, കുറച്ച് തരിയോടുകൂടി ഇരുന്നാലും കുഴപ്പമില്ല. അടുത്തത് നമുക്ക് തേങ്ങ പൊടിച്ചിട്ട് വരാം. ഉണ്ടാ ഇനി ഒരു സ്പൂൺ ചുക്കുപൊടി. ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. വലിയ സ്പൂൺ ആണെങ്കിൽ 3/4 സ്പൂൺ മതി. ഉണ്ടാ തേങ്ങാപ്പീര പൊടിച്ചു കൊടുക്കുന്നു. ഇനി അതിട്ട് കൊടുക്കാം നമുക്ക്. കണ്ട തേങ്ങാപ്പീര മിക്സാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്? നേരിയ ചൂടോടുകൂടി ശർക്കരപ്പാനി ഒഴിച്ച് പാകത്തിന് കുറേച്ചെ കുറേച്ചെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉണ്ട പിടിക്കാം. കുറച്ചുകൂടി വേണം, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ട് സ്പൂൺ ശർക്കര പാനി കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഉണ്ട പിടിച്ച് നോക്കാം. എല്ലാം കൂടി ശർക്കര പാനിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും പോഷകപ്രസിദ്ധമായ ഒരു മരുന്നാണിത്. ഇത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. നമുക്ക് ഉണ്ട പിടിച്ച് തുടങ്ങാം. നമ്മളിങ്ങനെ ഉണ്ട പിടിച്ചാൽ ഡ്രൈയും ആയിരിക്കണം, പിടിക്കാൻ പറ്റുകയും വേണം. കണ്ട അധികമായി ശർക്കര പാനി അധികമായാൽ കുഴഞ്ഞു പോകും. ഇതിപ്പോൾ പാകത്തിന് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട് കണ്ട. ഉണ്ട ഉണ്ടയാക്കി നമുക്ക്
വെക്കാം, പിടിച്ച് തുടങ്ങാം നമുക്ക്. കണ്ട ചെറിയ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല കേട്ടോ ഒരിക്കലും. ഇത് വലിയവർക്ക് കഴിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്, ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും. ഇത് നല്ല പോഷകസമൃദ്ധമായ മരുന്നാണ്. ഞാൻ വീണ്ടും പറയണേ, എല്ലാവരും ഇത് കഴിച്ചു നോക്കണം കേട്ടോ. ഏ ഉണ്ടയായി, അങ്ങനെ നമ്മുടെ ഉലുവ ഉണ്ട റെഡിയായി. ഇനി ഒന്ന് തിന്നു നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. പക്ഷേ ഉലുവ ഉണ്ട എങ്ങനെയുണ്ടെന്ന് ഞാൻ തിന്നു നോക്കട്ടെ. ഇത് മക്കളെല്ലാവരും ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണം. ഇത് കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. ഉലുവ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. അതിൻ്റെ ചേരെ കൂടെ ചേർന്നിട്ടുള്ള എല്ലാ ചേരുവകളും, ജീരകം, മുതിര, എല്ലാം നല്ല സാധനങ്ങളാണ്. നിങ്ങൾക്ക് ആർക്ക് കഴിച്ചാലും ഇത് ഗുണം ചെയ്യുകയുള്ളു. ഒരു പ്രാവശ്യം ചെയ്യാൻ ശ്രമിച്ചു നോക്ക് കേട്ടോ. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അതായത് ഞാൻ ഉണ്ടാക്കിയ സാധനമല്ലേ, എങ്ങനെയുണ്ടെന്നൊന്ന് ഞാനൊരു അഭിപ്രായം പറയണമല്ല. കഴിക്കട്ടെ മക്കളെ. വളരെ നന്നായിട്ടുണ്ട്. ഇത് കർക്കിടക മാസം തീരുന്നതിനൊപ്പാട് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. പച്ചയും ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി വൈകിപ്പോയി, എന്നാലും സാരമില്ല മക്കളെ. ഈ മാസം തന്നെ ഉണ്ടാക്കി നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം. ഇത് നിങ്ങൾക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഭർത്താവിനും മക്കൾക്കും അമ്മയ്ക്കും എല്ലാവർക്കും, വീട്ടിലുള്ളവർക്ക്, കുട്ടികൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നത് വരെ ഉണ്ട്. ഉദം കഴിക്കുന്നത് വളരെ നല്ലതാണ് മക്കളെ. ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ, ഒരു പൂന്തണലിൽ വളർന്നു, പൂനില വലക്കിയ പുളിയില കരയുള്ള പുടവയുടുത്തു നടന്നു നമ്മൾ, പൂക്കളിറുത്തു നടന്നു. ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ? ആഹാ ആഹാ ൂന്തീണരുവി പൊന്മുടി പുഴയുടെ അനുജത്തി, നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ